കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായി പനവല്ലി മേഖലയിലെ കോളനികളിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം ഏർപ്പെടുത്തി രോഗം സ്ഥിരീകരിച്ച പനവല്ലി സ്വദേശിയായ മുപ്പത്തിയാറുകാരൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം സമ്പർക്ക പട്ടികയിൽ എഴുപത്തിയെട്ട് പേരുണ്ട് മേഖലയിലെ കൊല്ലി സർവാണി കുണ്ടറ കോളനികളിലെ മുന്നൂറ്റി നാൽപ്പതോളം ആളുകളും പൊതുവിഭാഗത്തിലെ ഇരുന്നൂറ്റി അറുപതോളം പേരും ആരോഗ്യവകുപ്പിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് കോളനികളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് ഒരുമിത്തരം ആശാന്മാർ പനി സർവേ നടത്തും ഓരോ കോളനികളിലെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല അതാത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് കോളനികളിലെ തന്നെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ കിടപ്പിലായ രോഗികൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സിക്കിൾ സെൽ രോഗികൾ മറ്റ് അസുഖങ്ങളുള്ളവർ എന്നീ വിഭാഗങ്ങളെ ഹൈറിസ്ക് ഗ്രൂപ്പുകളായി തിരിച്ച പട്ടിക തയ്യാറാക്കി സൂക്ഷ്മ നിരീക്ഷണം നടത്തും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിന് സൗകര്യങ്ങളില്ലാത്ത ആളുകളെ തിരുനെല്ലി പഞ്ചായത്തിലെ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റും ഇവർക്ക് ഭക്ഷണമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ട്രൈബൽ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ഡോക്ടർമാരടങ്ങുന്ന സംഘം തിരുനെല്ലി പഞ്ചായത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒ ആർ കേൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മായാദേവി തുടങ്ങിയവർ മേൽനോട്ടം വഹിക്കും ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ